എങ്ങനെ ഈ ജീവിതത്തിലെ വില്ലനെ നായകനെ തരംതിരിക്കുന്നത്? അതെന്റെ സ്വഭാവം അനുസരിച്ചിരിക്കും. രാവിലെ എണീക്കുമ്പോൾ ചിലപ്പോൾ നന്മയുള്ളവനായിരിക്കും, രാത്രി ഉറങ്ങുമ്പോൾ വില്ലനായിരിക്കും. നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? നിങ്ങൾ വില്ലനായാലും നായകനായാലും ഞങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഇത് അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ടുണ്ട്. വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പലരും പറഞ്ഞു, നിങ്ങൾ എൻ്റെ അപ്പൻ്റെ ഏഴയലത്ത് വരില്ല, തിരുവനന്തപുരത്ത് മുഴുവൻ മണ്ടം വരാം, തിരുവിതാംകൂറുകാരൻ വരും. ഞങ്ങളിപ്പോൾ തിരുവിതാംകൂർ എന്ന് പറഞ്ഞല്ലോ, തിരുവനന്തപുരംകാരൻ അനന്തപത്മനാഭൻ ഇങ്ങനെ കിടപ്പുണ്ട്. അച്ഛന് ഞാനായിട്ട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഒരു കണ്ടന്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടുകാർ റിലേറ്റ് ചെയ്ത് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ കുറച്ചുകൂടി എളുപ്പമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ ജീവിതത്തിൽ റീടേക്കുകൾ വേണ്ടി വരുന്നത് ഞാൻ മരിച്ചു കിടക്കുമ്പോഴാണ്. അത് എടുക്കാൻ പൊക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ, ഭാരം താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ്. എനിക്ക് പറയാൻ അവകാശമില്ല. എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ നേരിടുന്നവര് മനസമാധാനം പോകും, അങ്ങനെയൊക്കെ ചിന്തകൾ ഉണ്ടാവാറുണ്ട്. അതെന്റെ ഭാര്യയ്ക്കുള്ളു, അത് അവരാണ് അനുഭവിക്കുന്നത്. എനിക്കൊരു മനസമാധാനം പോകുന്നില്ല. ഞാൻ സത്യസന്ധമായിട്ട് വർത്താനമില്ല. 3 തവണ ഗുരുവിന്റെ കൂടെ നടന്നിട്ട് കോഴി കൂന്നതിനും 3 തവണ തള്ളി പറഞ്ഞിട്ട് പള്ളി ഉണ്ടാക്കിയ പത്രോസിനെയാണ് എന്റെ നാവരിഞ്ഞാലും ഞാൻ സംസാരിക്കുമെന്ന് പറഞ്ഞ ശ്ലാഭയോഗനാണ്. ഒത്തുതീർപ്പുകാരനായ യേശുക്രിസ്തുവിനേക്കാളും ഞാൻ ബഹുമാനിക്കുന്ന ഒരു ഗുരുദാസനാണ്. മായാവനം എന്ന സിനിമയെപ്പറ്റി സംസാരിക്കാൻ കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന അവാർഡിൽ പ്രത്യേക ജൂറി പരാമർശം അടക്കം നേടിയ മികച്ച നടൻ അലൻ സിയർ, കൂടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ ഇടയ്ക്കിടെ കാണുന്ന സുബിൻ ടാർസൻ, സ്റ്റാൻഡപ്പ് കൊമേഡിയനും രസികനായിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ഗൗതം ശശി, ഈ മായാവനം എന്ന സിനിമയിലെ പുതിയ നായകൻ ആദിത്യ സായി എന്നിവർ ചേരുന്നു. നമസ്കാരം. ഇതിലിപ്പോ വില്ലൻ എന്നൊക്കെയാണ് മനസ്സിലാവുന്നത്, ഇതിന്റെ എഴുതിയ ചില കുറിപ്പുകളൊക്കെ തോന്നുന്നുണ്ട്. കുറിപ്പുകളിലൊക്കെ വന്നോ? അതെ, ഇതിനെ പറ്റിയുള്ള ചില ന്യൂസ് ആർട്ടിക്കിളും. ഞാൻ ഇതുവരെ സ്ക്രിപ്റ്റ് വായിച്ചില്ല, പിന്നെ നിങ്ങൾ എങ്ങനെ കുറിപ്പ് വായിച്ചു? ഇതിലെ ചില സിനോപ്സിസ് ഒക്കെ തരുന്നതിൽ അലൻ സീരാട്ടൻ വില്ലനാണെന്നാണ് പറയുന്നത്. ജീവിതത്തിൽ എന്റെ വില്ലനായിരിക്ക. ഓ, എങ്ങനെ ഈ ജീവിതത്തിലെ വില്ലനെ നായകനെ തരംതിരിക്കണത്? ഞാനോ? അതെന്റെ സ്വഭാവം അനുസരിച്ചിരിക്കും. രാവിലെ എണീക്കുമ്പോ ചിലപ്പോ നന്മയുള്ളവനായിരിക്കും, രാത്രി ഉറങ്ങുമ്പോ വില്ലനായിരിക്കും. നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? എന്നിട്ട് എന്നെ ആസ്വദിക്കൂ, മായാവനം ആസ്വദിക്കൂ. മായാവനത്തില് ഇപ്പൊ ഈ പറഞ്ഞ അത് വില്ലന നായകനം എന്നുള്ളത് നമുക്ക് മാറ്റി വെച്ചേക്കാം. ഈ കുറച്ച് നെഗറ്റിവിറ്റി ഉള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്യുമ്പോഴേ വല്ലാത്തൊരു ദുഷിപ്പ് ഈ കഥാപാത്രങ്ങളിലൂടെ നമുക്ക് പുറത്തേക്ക് തന്നിട്ട്, ഇപ്പൊ ചതുരത്തിലായാലും ശരി, റീസെന്റ് ആയിട്ടുള്ള അപ്പനിലായാലും ശരി, അത് അപ്പൻ കണ്ടു കഴിഞ്ഞിട്ട് ഒരുപാട് പേര് എഴുതി വന്ന തന്നെ ഇങ്ങനെ ഒരു അപ്പനും ആർക്കും ഉണ്ടാവരുത് എന്നൊക്കെയാണ്. ഇത്രയധികം ദുഷിപ്പ് എങ്ങനെയാ ഈ ഇങ്ങനെ സ്ക്രീനിൽ പോർട്രേ ചെയ്യാൻ പറ്റുന്നത്? അതിന് മാത്രമുള്ള ജീവിതാനുഭവമാണ്, അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അച്ഛൻ സ്നേഹമുള്ള മനുഷ്യനായിരുന്നു. ഞാൻ കുഞ്ഞുഞ്ഞ് എന്ന് പറയും, മുഞ്ഞുഞ്ഞ്. എൻ്റെ മകൻ സണ്ണി ബെയിൻ ചെയ്ത വേഷമാണ് എൻ്റെ വാസ്തവത്തിൽ എൻ്റെ വേഷം ജീവിതത്തിൽ. ജീവിതത്തിൽ എൻ്റെ മകൻ ഒരു മുട്ടിഞ്ഞു വീണാൽ ഞാൻ കരയുന്ന ആളാണ്. ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു അപ്പനെ റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ സംവിധായകനുമായിട്ട് സംബന്ധിച്ചിട്ടുണ്ട് പലതവണ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉണ്ട്, തർക്കിച്ചിട്ടുണ്ട് ഞങ്ങൾ. ഞാൻ സെറ്റ് വിട്ട് പോയിട്ടുണ്ട്. ഞാൻ ഇത് അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ടുണ്ട് ഷോട്ട് എടുക്കുന്നതിനിടയിൽ പോലും. സിനിമ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പലരും പറഞ്ഞു, നിങ്ങൾ എൻ്റെ അപ്പൻ്റെ ഏഴയലത്ത് വരില്ലെന്ന്. കണ്ട പ്രേക്ഷകർ പറഞ്ഞ വാക്കുകളാണ് എന്നെ പരിചയമില്ലാത്തവർ. അപ്പോൾ ഞാൻ ഞെട്ടി. അപ്പോൾ എന്നിലൊരു ഇട്ടിയുണ്ട്. എല്ലാ മനുഷ്യരിലും നന്മയും തിന്മയുണ്ട്. അതുതന്നെയാണ് മായാവനം എന്ന് പറയുന്ന, മയവനമല്ല, മായാവനം എന്ന് പറയാൻ ഉച്ചരിക്കണം. ഒരു മായയുണ്ട് എവിടെയോ. ആ മായ എന്ന് പറയുന്നത് ഒരു വനത്തിനുള്ളിലല്ല, ആകാശത്തിലാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ അത് തെളിയും. അത് ഞാൻ ഈ പറയുന്നത് ആ സിനിമയുടെ കഥയല്ല, എൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനാണ്. എവിടെയോ കാട്ടിനുള്ളിൽ കുടുങ്ങിപ്പോകുന്നവർക്ക് എവിടെയോ രക്ഷകനായി ഒരു വെളിച്ചം വരും, അല്ലെങ്കിൽ അവരെ കൂരിരട്ടിലാക്കാൻ ഒരു ഇരുട്ട് വരും. നമ്മുടെ ഉള്ളിലൊരു സാത്താനും ദൈവവും ഉണ്ട്, എല്ലാ മനുഷ്യരിലും ഉണ്ട്. അത് ഇവനിലുണ്ട്, ഇപ്പുറത്തിരിക്കുന്ന നായകനായിട്ട് അഭിനയിച്ച ചെറുക്കനിലുണ്ട്,
അപ്പുറത്തിരിക്കുന്ന കോമഡി പറയുന്ന കക്ഷികളിലുണ്ട്, എൻ്റെ ഉള്ളിൽ ഇരട്ടിയുണ്ട്, ഇട്ടിയുടെ ഇരട്ടി. ഗോവിന്ദ്ജി, ഈ എപ്പോഴും ഈ സ്റ്റാൻഡപ്പ് കോമഡി കോമഡിയിലൊക്കെ അധികം ഈ അച്ഛൻ പ്രധാന കഥാപാത്രമായിട്ട് വരുമല്ലോ, ഇതെപ്പോഴെങ്കിലും ശരിക്കും അച്ഛന് വേദന ഉണ്ടാക്കിയിട്ടുണ്ടോ? അച്ഛന് ഞാനായിട്ട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഒരു കണ്ടന്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടുകാരെ റിലേറ്റ് ചെയ്ത് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ കുറച്ചുകൂടി എളുപ്പമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് വീട്ടുകാരെ ഇങ്ങനെ കണക്ട് ചെയ്ത് സ്റ്റാൻഡപ്പ് കോമഡി സ്ക്രിപ്റ്റ് ഉണ്ടാകുന്നത്. അച്ഛന് ഞാനായിട്ട് ഒരുമിച്ച് അങ്ങനെ ഇല്ല, അച്ഛൻ ഇത് ടഫായിട്ടുള്ള ആളാണ്. സംസാരമൊന്നുമില്ല, പ്രവർത്തിക്കും. അച്ഛൻ തറച്ചക്രം പറഞ്ഞു കറങ്ങും, ഞാൻ പറങ്ങും. എങ്ങനെ തലച്ചക്രം പോലെ കറങ്ങാനുള്ള? ഒരു ഗവൺമെന്റ് ജോലിയായിരുന്നു ഹെൽത്തിൽ. അച്ഛാ അത് കഴിഞ്ഞിട്ട് എൽ എൽ ബി എടുത്ത് എൻറോൾ ചെയ്തു. എൽ എൽ ബി എടുത്ത് എൻറോൾ ചെയ്യുന്നതിന് കാരണം എന്റെ നടപ്പ് ശരിയല്ലെങ്കിൽ പിടിച്ച് കേസ് കൊടുക്കും പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ജീവിച്ചു പോകണം. ചുമ്മാ ശരിയല്ലെന്ന് അവൻ തന്നെ സത്യമല്ല. അച്ഛൻ നേരത്തെ തലച്ചക്രം ഇങ്ങനെ കത്തിച്ചു വിടണമെന്നുണ്ടെങ്കിൽ ഒരു മകനെ ഡോക്ടറാണല്ലോ ജീവിതത്തില്. അപ്പൊ നമ്മള് ഈ ഡോക്ടറാവുന്ന ആളുകൾക്ക് പൊതുവെ അത് സെക്യൂർ ആയിട്ടുള്ള ജോലിയാണെന്നും ഡോക്ടർ ഉപയോഗിച്ച വണ്ടിക്കും സ്കൂട്ടറിനും ഒക്കെ അങ്ങനെ പ്രത്യേകത ഉണ്ട്, അതിന് മാത്രമേ പ്രത്യേക വിലയും ഡോക്ടറിന് മാത്രം പ്രത്യേക ജോലിക്കുള്ള ഒരു നിലയും വില ഉണ്ടല്ലോ. അതെ, സ്റ്റാറ്റസ് സിംബൽ ആണല്ലോ ഡോക്ടർമാർ ഉപയോഗിക്കുന്ന വണ്ടി. അതെനിക്ക് ഇപ്പോഴും ഇത് കണ്ടിട്ട് ചെയ്തല്ലേ നിങ്ങള്? പോട്ടെ, ഡോക്ടർമാർ പെട്ടെന്ന് അത്യാവശ്യം വന്നു, വണ്ടി കൊണ്ട് ബമ്പർ കൊണ്ട് ഇടിച്ചു ചളിക്കും, ടക്കര വരുമ്പോ 108 പോലെ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്റെ വീടിന് മുമ്പിൽ ഒരു ആക്സിഡന്റ് നടന്നു. ഡോക്ടറിന്റെ വണ്ടി അല്ലേ? ഡോക്ടറിന്റെ വണ്ടി. അയാൾ ചോദിക്കുന്ന ചോദ്യം ഈ 108 വിളിക്കണ ഏത് നമ്പറിലേക്ക്? അത് സൂപ്പറാണ്, അടിച്ചു. ഞാനിപ്പോ ഞാൻ ഇവിടെ കുറച്ച് നാരങ്ങവെള്ളം കുടിക്കാൻ താഴോട്ട് ഇറങ്ങി. നമ്മൾ വിളിക്കല്ലേ? അവിടെ ചെന്നപ്പോ കുറെ ചേട്ടന്മാരോടെ ഇന്ന് നാരങ്ങവെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ്. വീട് എവിടെയാണെന്ന് ചോദിച്ചു, തൊട്ടടുത്താണെന്ന്. ഞാൻ പറഞ്ഞു ഭാഗ്യവാൻ പറഞ്ഞു, ആട്ടോലും പിടിക്കണ്ട, 108 പിടിക്കണ്ട, എന്നെ ഈ ഇന്റർവ്യൂവിൽ കൂടെ ആക്കി തരാവോ, വഴി കാണിച്ചു തരാവോ. ഞാൻ ഈ പടി കയറി വരുമ്പോ, നാരങ്ങവെള്ളം കുടിക്കാൻ വരുമ്പോ, ഇനി എങ്ങനെ ഞാൻ താഴോട്ട് ഇറങ്ങുമെന്നാണ് ഒരു പടി കയറുമ്പോഴും ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു നല്ല വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവർ എന്നെ ഒരു വേറൊരു വഴിയിൽ കൂടി എന്നെ ഇവിടെ കൊണ്ടിരുത്തി. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇരയായി പോയിരിക്കുകയാണ്, പത്രക്കാരന്മാർ വരും, എന്നെ വെട്ടിക്കയറും, അവർക്ക് എന്നിൽ നിന്ന് എന്തോ ഹൃദയത്തിൽ നിന്ന് എൻ്റെ തലച്ചോറിൽ നിന്ന് എന്തൊക്കെ എടുക്കാനുണ്ട്, അവരെടുത്തോട്ടെ, തിന്നോട്ടെ, വിറ്റ് ജീവിച്ചോട്ടെ, പക്ഷെ കൂടെ ഇരിക്കുന്ന ഇവൻ ഇത്ര വിറ്റുമെന്ന് ഞാൻ കാത്തിരിക്കുന്നത്. അത് തന്നെയാണ് മായാവനം. ഇവന്മാരൊക്കെ എന്തൊക്കെ പറയുന്നത് എനിക്കറിഞ്ഞൂട. ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചൊന്നുമില്ല, എനിക്കറിഞ്ഞൂട. പോസ്റ്റർ ഉള്ളപ്പോഴാണ് ഇങ്ങനെ ഒരു രൂപത്തിൽ ഞാൻ കാണുന്നതന്നെ. ഇവനൊക്കെ അഭിനയിച്ചിട്ടുണ്ടോന്ന് എനിക്കറിഞ്ഞൂട. ഞാൻ വയനാട് കാട്ടിനെ നിറച്ച് കണ്ടിട്ടുണ്ട്. ഞാൻ വെച്ച് മലക്കറിയോടിക്കാൻ വയനാട് കാട്ടിനകത്ത് മലക്കറി വാങ്ങിയിരുന്നു. ഞാൻ തിരുവനന്തപുരത്തുനിന്ന് അട്ടകടിയും കൊണ്ട് മായാവനത്തിൽ പോയിരിക്കാം. അതാണ് ഈ സിനിമ മായാവനം. ഡോക്ടറാണല്ലോ, അപ്പൊ അങ്ങനെ ഒരു സെക്യൂർ ആയിട്ടുള്ള ജോലി ഉള്ളപ്പോ പിന്നെ ഈ അഭിനയത്തിലേക്ക് പോവാ, അതിനുള്ള പാഷൻ ചെറുപ്പം മുതൽ ഉണ്ടായിരുന്നോ? ചെറുപ്പം മുതൽ ഉണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ ഇത്തിരി ഇത്തിരി ആയിട്ട് വർക്ക് ചെയ്ത് വന്നു. പിന്നെ ഞാൻ സിനിമയ്ക്ക് വേണ്ടി ഇത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആക്ഷൻ സീക്വൻസ് ആയാലും ഇത്തിരി പഠിച്ചു, പാർക്കോറും പഠിച്ചു, കളറി പഠിച്ചു, ബോക്സിംഗ് പഠിച്ചു, പിന്നെ ആക്ടിങ് ഒരു കോച്ചിനടിയിൽ ഇത്തിരി വർക്ക് ചെയ്തു. അങ്ങനെ ഒക്കെ ഞാൻ ചെയ്തു. അങ്ങനെയാണ് ഇത്തിരി കൂടെ ഒരു കോൺഫിഡൻസ്. എന്റെ വീട്ടുകാരെ നമ്മളെ പാല് വാങ്ങാൻ പോവാനും നമ്മൾ എനിക്ക് താല്പര്യമുണ്ട്. ലൈക് കുഞ്ഞു പഠിച്ച സാധനങ്ങള് എങ്ങനെയാണ് ഉസ് വെക്കണെന്ന് പറയാൻ പറ്റുമോ? അതെനിക്കറിയാം. കുശപ്പെടുത്താ ഉസ് വായി കൊടുക്കും. എനിക്ക് വളരെ ഞാൻ കാണിച്ചു തരാം. ശരിക്ക് കളരിയൊക്കെ
കളരിയില് ബേസിക്കലി കാലിന്റെ പ്രയോഗം അതിന്റെ ഫ്ലെക്സിബിലിറ്റി അത് കരാട്ടെ അല്ല അത് അമേരിക്കയിൽ പോയപ്പോ മൺസൂൺ മംഗോസ് അഭിനയിക്കുന്ന സമയത്ത് ഞാനും പിന്നെ വിനയ് ഫോട്ടോ ആണ് ഒരു മുറി പങ്കിടുന്നത്. അപ്പുറത്ത് ടൊവിനോ ഉണ്ട്, അങ്ങനെ കുറേ എല്ലാവരും ഉണ്ട്. അപ്പോൾ രാവിലെ വിനയ് ഫോട്ടോ സൂര്യ നമസ്കാരം ചെയ്യും അമേരിക്കയിൽ. അപ്പൊ എനിക്ക് എന്നെ നിൽക്കറിഞ്ഞുകൂടാ, വിനയ് ഫോട്ടോ നിൽക്ക് കിഴക്കേത് വടക്കേത് പഠിച്ചാൽ നീയെ പോയി അന്വേഷിക്കും. അത് എന്റെ ഉത്തരവാദിത്തമല്ല. അപ്പൊ അവൻ രാവിലെ എണീറ്റ് ഒരു സ്ഥലത്തേക്ക് നോക്കി ഇങ്ങനെ കുനിയും. ഈ യുദ്ധമൊക്കെ ഞാൻ നടത്തിയിട്ടുള്ള സൂര്യനെ ഒരുപാട് നമസ്കരിച്ചിട്ടുണ്ട്, സൂര്യൻ ഇപ്പോഴും ഇഷ്ടമാണ്. ഇങ്ങനെ തൊഴും, എണീക്കും, പൊങ്ങും, വണങ്ങും, അടുത്ത കാല് നീട്ടി വയ്ക്കും, വീണ്ടും വണങ്ങും. എണീക്കുമ്പോൾ ഞാൻ ഒരു തവണ ഒരു തട്ട് കൊടുത്തിട്ട് വിനയോട് ചോദിച്ചു, ഹലോ സൂര്യൻ എവിടെയാണ് നിൽക്കണേ? അപ്പൊ സൂര്യൻ പുറത്ത് സൂര്യനെ തെറ്റിയില്ലെന്ന് നീ പറയോ? ഇല്ല, സൂര്യൻ തെറ്റില്ല, സൂര്യൻ കറക്റ്റ് ആയിട്ടാ പൊങ്ങിയത്. സൂര്യൻ വരേണ്ട സ്ഥലത്ത് വരും, വരുമല്ലോ, അത്രേ ഉള്ളൂ. നിനക്ക് കിട്ടേണ്ട നേരത്ത് കിട്ടും. എന്റെ ശമ്പളം കണ്ട് നീ മോഹിക്കണ്ട. നിനക്ക് ജി എസ് ടി പുറകെ വരും. പിന്നെ ഈ ഞാൻ ഈ ബിഗ് ബിയുടെ സ്പൂഫായിട്ടുള്ള സ്ലോബിയും അതുപോലെ ജലസിംഹമൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് പല ആവർത്തി അങ്ങനെ അത് അങ്ങനെ ഒരു കാര്യം അങ്ങനെ ഒരു സ്പൂഫ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ രണ്ട് സിനിമകളും ഒരുപാട് തവണ കണ്ടിട്ടുണ്ടായിരിക്കണല്ലോ. അപ്പൊ ഈ സിനിമ മോഹം ഉണ്ടായിരിക്കണല്ലോ, ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നടന്ന ഒരു സമയമുണ്ടോ സുബിൻ? ആ, ഞാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കോളേജ് തേർഡ് ഇയർ വരെയും സിനിമയുടെ എത്തണമെന്നുള്ള രീതിയിൽ തന്നെയാണ് പോയത്. പിന്നെ നമുക്ക് കുറച്ച് പ്രാരാബ്ദമൊക്കെ ഉള്ളതുകൊണ്ട് സിനിമയുടെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. സിനിമയുടെ പുറകെ പോയിട്ട് നമ്മളെങ്ങ് എത്തിയില്ലെങ്കിൽ എൻ്റെ ഫാമിലി കൂടി അതിന് ഇതാവേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പിന്നെ ബിസിനസ്സൊക്കെ ആയിട്ട് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പിന്നെ വീടൊരു സേഫ് സോൺ ആക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ആക്ടിങ്ങിലോട്ട് വീണ്ടും തിരിച്ചു വന്നത്. അതായത് ഇനിയിപ്പോൾ സിനിമയിൽ വന്ന് ഞാൻ സക്സസ് ആയില്ലെങ്കിലും ഞാൻ അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ മാത്രം ഏറ്റാൽ മതി. കാരണം എൻ്റെ ഫാമിലിയും ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ സേഫ് സോണിലാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെയാണ്, നമുക്ക് കുറച്ച് പൈസ കടന്നുതരാൻ പറ്റുമോ? അപ്പൊ ഒരു മനസമാധാനമുണ്ട്, ഇഷ്ടപ്പെട്ട ഒരു മേഖലയിൽ നിൽക്കാൻ പറ്റുന്ന ഒരു സമാധാനം. ഈ പോസ്റ്ററിലൊന്നും മുഖം കാണാനല്ലേ, സസ്പെൻസ് ക്യാരക്ടറാ? അല്ല, ഞാനിത് ഇതിപ്പോ ഈ പറയുന്ന കണക്ക് എന്റെ ഒരു റോൾ എന്ന് പറഞ്ഞ ഒരു കുറച്ച് സീനാണെങ്കിലും ഈ കഥയുടെ ഒരു ടേണിംഗിൽ ഒരു ടേണിംഗ് പോയിന്റ് എത്തുന്ന ഒരു ഇതാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ സാധാരണ തമാശ ക്യാരക്ടറാണ് ചെയ്യുന്നത്, ഇതിൽ നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോ എനിക്കും അത് സ്ക്രീനിൽ കാണാൻ ആൾക്കാരെങ്ങനെ എടുക്കുന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഈ ഗൗതമും നിങ്ങൾ മൂന്ന് പേരും തമ്മിൽ ഈ തിരുവനന്തപുരം മലബാർ മുഴുവൻ പഴയ തിരുവിതാംകൂറിലും പണ്ട് നാടകം കളിക്കും. അവിടെ വായനശാലക്കാൻ നാടകങ്ങളുണ്ട്. മഹാരാജാവിൻ്റെ ബർത്ത്ഡേക്കാണ് അവർ നാടകം കളിക്കാൻ ഇറങ്ങുന്നത്. മഹാരാജാവ് അല്ല, ഹാപ്പി ബർത്ത്ഡേ പറയാൻ അറിഞ്ഞൂടാ. അപ്പോൾ മഹാരാജാവിൻ്റെ മുമ്പേ നിന്നിട്ട് ഈ ആരോ ഇംഗ്ലീഷിൽ എഴുതിയ നാടകങ്ങളുടെ ട്രാൻസ്ലേഷൻ തിരുവിതാംകൂറിലുള്ള നാടകക്കാരന്മാർ അവതരിപ്പിച്ച് കാണിക്കും. അപ്പോൾ മഹാരാജാവ് ഇതും നേരത്തെ വായിച്ചിട്ടുണ്ട്, ഈ നാടകം ഇംഗ്ലീഷിൽ തന്നെ വായിച്ചിട്ടുണ്ട്. മഹാരാജാവിനും പട്ടും പുടവയും വാങ്ങിക്കാനാണ് പോകുന്നത്. പക്ഷേ മലബാറിൽ നടന്ന നാടക പ്രസ്ഥാനം എന്ന് പറയുന്നത് പട്ടും പുടവയും വാങ്ങിക്കാനല്ല, സമൂഹത്തെ മാറ്റിമറിക്കാനാണ്. അതാണ് അവിടെ നടന്ന അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കൂട്ടുകൃഷി എന്ന് പറയുന്ന നാടകങ്ങളുണ്ടായത് തിരുവിതാംകൂറുകാരൻ വരെ. ഞങ്ങളിപ്പോൾ തിരുവിതാംകൂർ എന്ന് പറഞ്ഞല്ലോ, തിരുവനന്തപുരംകാരെന്ന്. അനന്തപത്മനാഭൻ ഇങ്ങനെ കിടപ്പുണ്ട്, ഒരുപാട് സ്വർണവും ആഭരണങ്ങളും ഇങ്ങനെ അടിയിൽ വെച്ച് തലയിൽ വെച്ച് പാമ്പുകളെ വളർത്തി കിടപ്പുണ്ട്. എനിക്ക് ഇവനൊന്നും ഒരു അവകാശമില്ല. ഞങ്ങൾ ഈ പ്രൊഡ്യൂസർമാരടുത്ത് പോയി ചോദിച്ചു. അങ്ങനെയാണ് ഞാനൊക്കെ സിനിമാക്കാരനായത്. സിനിമ ഉണ്ട്,
ഈ പ്രൊഡ്യൂസർമാർക്ക് നഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ എന്നെ ഇവനെയൊക്കെ അഭിനയിപ്പിച്ചിട്ട്. ഞാൻ വളർന്നു പറഞ്ഞ യുവ ഇതല്ലേ, നമ്മള് അങ്ങനെ ആരും ഈ അനുസരണന്റെ അടുത്ത് ഇത്ര സ്വാതന്ത്ര്യം എടുക്കുന്ന കണ്ടിട്ടില്ലേ മുമ്പ്. നമുക്ക് തന്നെ ഒരു പരിധി വിട്ട് പല ചോദ്യങ്ങളും ചോദിക്കാൻ ചെറിയ അല്ല, ഇവൻ എന്നെ പലതവണ തെറ്റിപ്പിച്ചിട്ടുണ്ട്. പല ആക്ഷനും റീടേക്ക് എന്റെ ജീവിതത്തിൽ റീടേക്കുകൾ വേണ്ടി വരുന്നത് ഞാൻ മരിച്ചു കിടക്കുമ്പോഴാണ്. അത് എടുക്കാൻ പൊക്കാൻ പറ്റാത്തതുകൊണ്ടുള്ള ഭാരം താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ്. പക്ഷെ ഇവൻ എന്നെ പലതവണ, ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഒരു സീനിൽ ഇവൻ എന്റെ പുറകിൽ നിൽക്കുന്ന എന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് വരുന്നത്. അത് ഇതല്ല, അത് ഈ സിനിമയല്ല, അടുത്ത മാസം. ഇവൻ ഇവൻ എന്നെ കഥ പറയില്ല, കഥ പറയില്ല, ഇവൻ അവൻ തൊട്ടിക്കിളിയാക്കും. ഇവൻ എവിടെ തൊടണമെന്ന് അറിഞ്ഞൂടാ. ഇവൻ ബാക്കിൽ നിന്നിട്ട് ഒരു തൊടൽ തൊടുമ്പോ എന്റെ ഉന്നം മാറിപ്പോവും. മായാവനത്തിലും വന്നിട്ട് ഇത്രയേ ഉള്ളൂ ലൈഫില്. നമ്മളിപ്പോ ഇരിക്കുന്ന ഒരു മായാവനത്തിലാണ്. എനിക്ക് തിരിച്ചു വീട്ടിൽ പോകണം. എന്റെ വീട്ടിൽ എന്റെ ഭാര്യ കേട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാൻ, നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു. കാരണം നാളെ നിങ്ങൾ എന്താണ് എഴുതിയിടാൻ പോണെന്ന് എനിക്കറിയില്ല. ആ വിളി ഉണ്ടല്ലോ, അതിലൊരു ആത്മാർത്ഥതയുണ്ട്. വീട്ടില് സത്യം പറഞ്ഞ വീട്ടിൽ രണ്ട് കാറൊരു ഫ്ലാറ്റ് സ്വപ്നം കണ്ടാണ്. സുബിനെ ഈ വളരെ രസകരമായിട്ട് വളരെ ഒറിജിനാലിറ്റിയോട് കൂടി സ്ത്രീ ശബ്ദം ഒക്കെ അനുകരിക്കുന്നതാണ് ഈ റീൽസിൽ, ഇതെപ്പോഴെങ്കിലും റിയൽ ലൈഫിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല ബ്രോ, ഈ സ്ത്രീ ശബ്ദം ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒരു ട്രിക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ. കാരണം നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് നോർമലി ഉള്ള കണ്ടന്റിൽ ചിരിക്കാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. ഹ്യൂമർ കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൗണ്ടർ ഉണ്ടാക്കുന്നത്, നമ്മളൊരു പറയുന്ന കൗണ്ടർ കേട്ട് ചിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊരു എളുപ്പ വഴിയാണ്. അപ്പോൾ ഒരു പുരുഷൻ നിന്ന് സ്ത്രീയുടെ സൗണ്ടിൽ സ്ത്രീയുടെ മാനർസ് എടുത്ത് സംസാരിക്കുമ്പോഴത്തേക്ക് കാണുന്നവർക്ക് കൗണ്ടർ വലിയ കൗണ്ടർ അല്ലെങ്കിൽ കൂടിയും ഒരു പകുതി ചിരി. ഇത്രയും പറഞ്ഞ സ്ത്രീ ശബ്ദത്തിൽ ഒന്ന് ഈ സാധനം വിവരിക്കാടാ ചുമ്മ. ഞാൻ ഈ പുരുഷ പ്രതിനിധി അല്ല, ഗൗതം വിഷയത്തിൽ തന്നെ മാറുന്നത് മാത്രം സ്ത്രീ ശബ്ദത്തിൽ എന്ന് പറഞ്ഞു. ഗൗതമേ, നീ വിഷയത്തില്ലേ തെന്നി മാറുന്നു, നീ കൂടുതൽ ഇങ്ങോട്ട് കേറി വരില്ലേ? നീ അങ്ങനെ സംസാരം അതെന്ത് സംസാരിക്കും? അടിക്കണം സംസാരിക്കാം, മാമിക്ക് സംസാരിക്കാം, അങ്ങനെ മാമിക്ക് സംസാരിക്കാം. നിന്റെ അച്ഛൻ ഈ ഈ ശബ്ദത്തിൽ സംസാരിക്കും. ഞാൻ തെങ്ങുന്ന വീട് നേരത്തെ വിളിക്കുന്നത് നീ അച്ഛനാണോ അമ്മയാണോടാ? തെങ്ങുന്ന വീഴുമ്പോ ദൈവമേ ഞാൻ വിളിക്കും. പിന്നെ താരം വന്ന് മുള്ളു കൊള്ളുമ്പോഴോ? അപ്പൊ അമ്മയെന്ന് വിളിക്കും. ആശുപത്രി പൈസ കൊടുക്കാറുമ്പോ അച്ഛൻ വിളിക്കും. വേണം മാതാപിതാ ഗുരു ദൈവം അല്ലേ? അതത്ര, അതാണ് എന്റെ മീറ്റർ. ആ മീറ്ററിൽ നിന്ന് പോയാ മതി. അതത്ര നിന്നെ ജി എസ് ടി കാർഡ് വളർന്നിട്ട് പിടിക്കാൻ പറയല്ലേ. സ്റ്റാൻഡപ്പ് ഒക്കെ പോയിട്ടെ ഈ പറഞ്ഞ ഈ കൊളാബ് സാധനങ്ങളൊക്കെ കിട്ടിട്ട് ഇല്ല ഞാൻ ചേരി തുടങ്ങിയില്ല. ഇല്ല ഇല്ല, വേറെ പോയി വനമാർഗ്ഗമൊന്നുമില്ല. അവിടെ പോയി പറ്റില്ല. ഞാൻ സത്യം പറഞ്ഞാൽ കല്യാണം കഴിക്കാതിരിക്കാം, സ്ത്രീധനം വാങ്ങിക്കാൻ. പക്ഷെ അങ്ങനെ നിർബന്ധിക്കുന്നുണ്ട്, നിർബന്ധിക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ അല്ല, വീട്ടുകാരെ നിർബന്ധിക്കുന്നുണ്ട്. സംഭവിച്ചാൽ ഞാൻ സ്റ്റാൻഡപ്പ് കൂടി കുറച്ചേ ചെയ്തിട്ടുള്ളൂ. ഭയങ്കര വിരലെന്ന് വെച്ചാൽ നല്ല കണ്ടന്റ് കിട്ടുമ്പോൾ മാത്രമേ ഞാൻ പോയി ചെയ്യുള്ളൂ. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പൊ കുറെ നാളായിട്ട് ഞാൻ ചെയ്യുന്നില്ല, കണ്ടന്റ് ചെയ്യുന്നില്ല. അതെന്നുവെച്ചാൽ നല്ല സാധനം കിട്ടാത്തതുകൊണ്ട്, കാരണം നമുക്ക് ആൾക്കാരെ ഞാൻ അങ്ങനെ നാലും മിനിറ്റുള്ള കണ്ടന്റ് ഞാൻ ഒരു ഒരു നാലഞ്ച് മാസമായിട്ടിരുന്നോ ഉണ്ടാക്കണം, നാല് മിനിറ്റിന്റെ കണ്ടന്റ്. അപ്പോൾ ഈ ഓരോ കണ്ടന്റും അറിയാം, സുഞ്ചന ചോദിച്ചത് കണ്ടന്റ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ സ്വന്തം ചാനൽ ഇടുമ്പോഴത്തുള്ള എഫേർട്ട് പോലെ അല്ലേ? ഒരു സ്ഥലത്ത് പോയി നിന്ന് ഈ നാല് മിനിറ്റിൽ ഒരാളെ ചിരിപ്പിക്കുന്ന വെച്ചാൽ ഞാൻ പല പൊക്കി പറഞ്ഞില്ല, ഒത്തിരി പാടുള്ള കേസാണ്. അപ്പൊ ഞാൻ കുറെ നാളെ ചെയ്യാത്ത നല്ല സാധനം കിട്ടാത്തതുകൊണ്ടാണ്. അല്ല, ഈ കണ്ടന്റിൽ പറയുന്ന മറ്റേ ബബിൾ ഗത്തിൽ തൂങ്ങി വരുന്ന കൂട്ടുകാരും അതിൽ ചാടി അപ്പുറത്ത് അങ്ങനത്തെ കൂട്ടുകാരൊക്കെ ശരിക്കും ഉണ്ടോ? അല്ലെ, അങ്ങനെ തള്ളടിച്ച കൂട്ടുകാരുണ്ട്. അതാണല്ലോ റിയാലിറ്റി ഇല്ല സാധനം. അത് എന്റെ കൂട്ടുകാരൻ തള്ളടിച്ച കൂട്ടുകാരൻ പറഞ്ഞ് മോള് ലോക്കായി പോയപ്പോഴത്തേക്ക് എട്ട് നിലയ്ക്ക് മുമ്പ് മോള് ലോക്കായി പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എങ്ങനെ രക്ഷപ്പെട്ടു? ഞാൻ പറഞ്ഞു ബബിൾക്കും ചവച്ച് തുപ്പി ഒട്ടിച്ചിട്ട് തൂങ്ങി ഇറങ്ങി.
എനിക്ക് ഞാൻ നേരത്തെ ഒരു ഇവിടെ പോയപ്പോ ഞാൻ ചോദിച്ചു ഇവരെ പോലെ കുറെ ആൾക്കാരുണ്ടല്ലോ കഴിവുള്ള കുറച്ച് ആൾക്കാർ കഴിവെന്ന് വെച്ചാൽ എല്ലാവർക്കും കഴിവുള്ള അല്ല ഞാൻ പറഞ്ഞു അയ്യോ എന്നെയല്ല ഞാൻ പറയണ ഇൻബോൺ ആയിട്ട് ടാലന്റ് ഉള്ളവരും ഇല്ലാത്തവരുണ്ടല്ലോ നമുക്ക് ടാലന്റ് ഡെവലപ്പ് ചെയ്തെടുക്കാലോ അല്ലേ എടുക്കാലോ അപ്പൊ ഇത് എന്ത് ടാലന്റ് ഉദ്ദേശിക്കുന്നത് എന്ത് ടാലന്റ് ആയിരുന്നു നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ അങ്ങനെ എടുക്കാൻ പറ്റില്ല സദ്യ കഴിക്കാനുള്ള വിഷയം ഇവരൊക്കെ ഭയങ്കര കോമഡിയും അങ്ങനെയായിരുന്നോ ഇവിടെ അട്ട എടുത്ത് കളയോ അതോ ഷൂട്ട് ചെയ്യോ അല്ല അട്ട എന്റെ ഈ കാലിന് വെയിറ്റ് കുറവാണ് സത്യം അട്ട മൊത്തം കുടിച്ചു സത്യം ഞാൻ നേരത്തെ പറഞ്ഞല്ല സത്യം സീരിയസ് ആയിട്ട് പാടൊക്കെ ഉണ്ട് എന്റെ കാലിൽ ഞാൻ നോക്കി ഒരു ദിവസം രാത്രി ഒന്നരയായപ്പോ ഒരാള് തോക്കൊക്കെ പിടിച്ച് കറുത്ത തുണി വെച്ചിട്ട് ഞാൻ ലൈറ്റായിട്ട് പോണം എവിടെ കത്തിക്ക കത്തി കാലും ഗ്രില്ല് ചെയ്യണം എന്നാലേ അട്ട പോളും അത്ര കാലം ഫുള്ള് കൊതുകടിച്ച് കൊല്ലം പോലെ കൊല്ലണം അട്ട ജീവിച്ചിട്ടില്ല ആറ് മണിക്ക് ശേഷം അടിക്കുന്ന അട്ടയ്ക്ക് എട്ടായിട്ട് കറങ്ങി അട്ടകളെ കാണണമെങ്കിൽ 19 നിങ്ങൾ മായാവനം കാണണം കാരണം ചക്കര മണ്ടയിൽ നിന്ന് ഒരു കട്ടയ്ക്ക് കഥ പറയണം യുവാക്കളുടെ ഇടയിൽ നിൽക്കുമ്പോൾ യുവാവായി മാറാറുണ്ടോ തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴാണ് അടുത്ത മാസം ലൈസൻസ് എടുക്കാനുള്ള വയണ്ടായിരുന്നു ഞാൻ പ്രായപൂർത്തി ആയിട്ടില്ല രണ്ട് മക്കൾ എങ്ങനെയോ പറന്നുപോയി പ്രായപൂർത്തിയാകാത്ത പേരിൽ എന്നെ അറസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് വകുപ്പുണ്ട് സർക്കാരിന് ഇവനെ എപ്പോഴേ അറസ്റ്റ് ചെയ്യണം എന്തിന് ഞാൻ കിട്ടില്ല എത്ര പിള്ളേരുണ്ടെന്ന് പറയണം സത്യം തുടർന്ന് പറയാം എന്റെ അച്ഛൻ തല്ലിയാണ് നാളല്ലേ ഞാൻ അങ്ങനെ കണ്ടു അല്ല ഇതിലെ നായക പുള്ളിയാണ് പുള്ളിയെന്ന് ചോദിച്ചു നമ്മളെ വളരെ പ്രേക്ഷകരെ ചീത്ത വിളിക്കല്ലേ ചുമ്മാ ഒരു പണ്ണിന് വേണ്ടി അടിക്കാൻ ഇങ്ങനെയൊക്കെ തന്നെ നമ്മുടെ ഇപ്പൊ മലയാള ഫിലിം ഇൻഡസ്ട്രി എടുത്തു നോക്കുകയാണെങ്കിൽ ഇവിടെ മലയാളത്തെ പോലെ തന്നെ കളക്ട് ചെയ്യുന്ന മറ്റ് ഇൻഡസ്ട്രികളിലെ സിനിമകളും ഉണ്ട് മലയാളത്തിലും വലിയ വലിയ സിനിമകളുടെ ഭാഗമാവുന്ന സിനിമകളാണ് തിയേറ്ററിലൊക്കെ വലിയ വിജയം ഉണ്ടാവുന്നത് അപ്പൊ ഒരു പുതുമുഖമായിട്ട് ആദ്യമായിട്ട് ഒരു സിനിമ ചെയ്യുക അതും കുറച്ച് സിനിമാറ്റിക് ആയിട്ടുള്ള സിനിമ തന്നെയാണല്ലോ ഈ അത് എങ്ങനെ സ്വീകരിക്കപ്പെടും ഒരു ഹീറോ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ എന്തെങ്കിലും ഭയോ ഫിയറോ ഉണ്ടായിരുന്നോ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള സിനിമ എടുക്കാൻ ഉണ്ടോ ഇതൊരു അഡ്വഞ്ചർ സ്വഭാവമുള്ള സിനിമയല്ലേ അതെ അതെ ലൈക്ക് എൻ്റെ ഇൻപുട്ട് ഞാൻ എല്ലാം ചെയ്യാന്നൊക്കെ ചെയ്തു പിന്നെ സിനിമ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി എൻ്റെ കയ്യിലില്ലാത്തൊരു സാധനമാണ് വെച്ചാൽ ആൾക്കാർക്ക് അങ്ങനെ ഇത് ഇഷ്ടാവോ ഇല്ലയോ ഒന്നും ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ ആലോചിക്കാറില്ല ഐ ഹാവ് ഡൺ മൈ ബെസ്റ്റ് ഞങ്ങൾ വി ആർ ഓൾ ഡൺ മൈ ബെസ്റ്റ് പിന്നെ അതിൻ്റെ ഔട്ട്പുട്ട് യുനോ ഇഫ് ഇറ്റ്സ് ഗുഡ് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഹലോ ഇവൻ കാരണം എനിക്ക് എത്ര റീടേക്ക് വേണ്ടി വന്നു ചേട്ടാ ചേട്ടാ വെള്ളത്തിൽ വീണിട്ട് വാഴപ്പണക്കട പോയപ്പോ ഞാൻ ഞാൻ വെള്ളത്തിൽ വീഴുതാണ്ടത് ഒഴിപ്പോയോ അത്ര ദൂരം അല്ല പാറപ്പുറത്ത് തെന്നലുണ്ടായിരുന്നു
അപ്പൊ അവിടെ മീനിനെ ഇങ്ങനെ പിടിക്കുന്ന ഒരു വല എറിഞ്ഞിട്ട് പിന്നെ തിരിച്ച് അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം. നടന്നു പോകുമ്പോ ഒരു പാറപ്പുറത്ത് നിന്ന് ഞാൻ ഇങ്ങനെ തലയിടിച്ചു വീണു. ഇങ്ങനെ ഇടിച്ചു വീണിരുന്നുണ്ടെങ്കിൽ മലയാള സിനിമയിലൂടെ നടന്ന് നഷ്ടപ്പെട്ടു പോയനെ, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ നഷ്ടപ്പെട്ടു പോയനെ, എൻ്റെ മക്കൾക്ക് എന്നെ നഷ്ടപ്പെട്ടു പോയനെ. ഒരു തവണയല്ല, രണ്ട് തവണ. ഒന്ന് വെള്ളം കുടിക്കാൻ പോയപ്പോൾ അവിടുത്തെ ഇത് ഒരു കുടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്ര ദുരിതവും ദുരന്തങ്ങളും മറികടന്നാണ് മായാവനം സൃഷ്ടിക്കപ്പെട്ടത്. പിന്നെ അട്ട, പിന്നെ ഇവന്മാരെ പോലുള്ളവർ, പിന്നെ പാമ്പ്. പാമ്പൊക്കെ ചത്തുപോയി. പാമ്പ് ഞാൻ, നീ പച്ച പാമ്പിനെ കണ്ടില്ലേ? ഞാനൊരു നമ്മളെ വീണ്ടും എടുത്തത് മ്യൂസിയം, എന്റെ വീട് മളാവിന്റെ കൂടെ ബാക്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്. 20 ടിക്കറ്റ് എടുത്താൽ മൊത്തം കാണാം. അപ്പോ നടന്നു പോകുന്ന വഴിയിൽ കാട്ടിൻ്റെ ഉള്ളിലൂടെ നടന്ന് ഇങ്ങനെ പോയാ, ഷൂട്ട് കഴിഞ്ഞിട്ട് പാക്കപ്പ് പറഞ്ഞു. നടന്നു പോകുമ്പോൾ ഒരു കാർ ഡ്രൈവർ വണ്ടി ഓടിക്കുന്ന ആള് ലൈറ്റിട്ട് വന്നു അടുത്ത കാറിലേക്ക് കയറാൻ. ചെല്ലുമ്പോൾ ഒരു സാധനം കിടപ്പുണ്ട് ഇങ്ങനെ ഫ്രണ്ടിൽ, ഞാൻ കാലെടുത്ത് വെക്കുമ്പോൾ ഒരു പച്ച സാധനം. ഞാൻ വെച്ച എന്തോ പ്ലാസ്റ്റിക് ഹാർട്ടുകാരന്മാരും എന്തോ ഉണ്ടാക്കി വെച്ച സാധനം. ഞാൻ ഞെട്ടി. അപ്പോൾ ഡ്രൈവർ പറയാൻ എടുക്കല്ലേ, തുടല്ലേ. പക്ഷെ അത് ചത്തുപോയി. അതുകൊണ്ട് എന്റെ ഭാഗ്യം, ഞാൻ ചാവാതെ ജീവിക്കുന്നു. അത് പേടിച്ച തരി, അത് കണ്ടടിയുണ്ട്. അവശനായിട്ട് പിന്നെ അങ്ങനെ അതുകൊണ്ട് അങ്ങനെ കടിക്കും. അട്ട എന്നെ തൊട്ടിട്ടില്ലടാ. ഇല്ല, ഞാനാണ് കത്തിച്ചു 18 എണ്ണം. ഈ അനന്തരേട്ടനോട് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഇടവേളകളില്ലാതെ വിവാദം ഉണ്ടാക്കുന്ന ആള് എന്നൊക്കെ. അത് നിങ്ങളല്ലേ ഉണ്ടാക്കുന്നത്? അല്ല, വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആള്. വിവാദം വേണ്ട. എനിക്ക് ചോദിക്കാനുള്ളത് എന്താ വെച്ചാല്, ഇപ്പൊ ഈ സ്വയം ചില കാര്യങ്ങൾ പ്രകടിപ്പിക്കുമല്ലോ, ഇപ്പൊ സംസ്ഥാന വേദികളിലൊക്കെ, അവാർഡ് ദാന വേദികളിലൊക്കെ അവകാശമുണ്ട്. അപ്പൊ ഇത് ജനങ്ങൾ എങ്ങനെ എടുക്കും? അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്റെ എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും, മനസ്സമാധാനം പോകും, അങ്ങനെയൊക്കെ ചിന്തകൾ ഉണ്ടാവാറുണ്ടോ? അതെന്റെ ഭാര്യയ്ക്കുള്ളു, അത് അവരാണ് അനുഭവിക്കുന്നത്. എനിക്കൊരു മനസ്സമാനം പോകുന്നില്ല. ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞത്, ഇപ്പൊ രണ്ട് തവണ സംസ്ഥാന അവാർഡ് ദാന ചടങ്ങിൽ ഇപ്പൊ ലാലേട്ടന് നേരെ കൈ ചൂണ്ടിയ പ്രശ്നവും ഈ പ്രതിമയുടെ പരാമർശവും വലിയ വിവാദമായിട്ടുണ്ട്. അപ്പൊ ഈ ചുറ്റും കുറെ കോലാഹലം ഉണ്ടാവുമല്ലോ, അത് ഒഴിവാക്കാം എന്നങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? കോലാഹലം ഉണ്ടാക്കുന്ന ഒരു കോലാഹലം ഉണ്ടാക്കിയിട്ട് എന്നെ നോക്കി കൂവിക്കോട്ടെ, എന്നെ കല്ലറിഞ്ഞോട്ടെ, പക്ഷെ എനിക്ക് പറയേണ്ടത് ഞാൻ പറയും. എനിക്ക് സംസാരിക്കാൻ വോയിസ് ഉള്ളിടത്തോളം എൻ്റെ നാവ് ചലയ്ക്കും. എന്നെ കാല് കെട്ടിയിടാൻ പറ്റില്ല നിങ്ങൾക്ക്, ഞാൻ ആ ചങ്ങല പൊട്ടിക്കും. അതാണ് ഓരോ കലാകാരനും ചെയ്യേണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിപ്പോൾ ഞങ്ങൾ ചിരിച്ചു പറഞ്ഞു, തമാശയല്ല. ഞാൻ വളരെ കൃത്യമായ രാഷ്ട്രീയം പറയാണ്. നിങ്ങളൊക്കെ എന്ത് അസംബന്ധ ജീവിതമാണ് നയിക്കുന്നതെന്ന് മായാവനം എന്ന് പറയുന്ന സിനിമ നിങ്ങളെ ബോധ്യപ്പെടുത്തും. അതിന് ഞാൻ ഇൻ്റർപ്രിറ്റേഷൻ തരുന്നതല്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യാഖ്യാനിക്കാം. എനിക്ക് പേടിയില്ല. ഇപ്പോൾ ഞാനിവിടെ ഇരുന്ന് പറയാം, എന്നെ ഇവിടെ നടുവിലിരുത്തിയാൽ ഞാനിത് യേശുക്രിസ്തു, ഇവിടെ ഇരുന്നാൽ ഞാൻ ഇടതുവശത്തിരുന്ന കള്ളൻ, അപ്പുറത്തിരുന്നാൽ വലതുവശത്തിരുന്ന കള്ളൻ, ഇത് ഒറ്റക്കൊടുത്ത യൂദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമാണോ അത്? നിങ്ങൾക്ക് തോന്നുന്ന കാര്യമല്ലേ? നിങ്ങൾക്ക് സുവിശേഷത്തിൽ എഴുതി തന്നതല്ലേ ഉള്ളൂ. നിങ്ങൾ വായിച്ച ബൈബിളിൽ നിന്ന് കിട്ടിയ ഒരു ഇന്റർപ്രിറ്റേഷൻ മാത്രമാണ്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടം സ്നാപയോഹന്നാനെയാണ്. എൻ്റെ നാവ് എൻ്റെ തലയെരിഞ്ഞാലും ചലിക്കും എന്ന് പറയുന്ന സ്നാപയോഹന്നാനാണ് എനിക്ക് വിശ്വാസം. എനിക്ക് തള്ളിപ്പറഞ്ഞ പത്രോസിനെയല്ല, 3 തവണ ഗുരുവിൻ്റെ കൂടെ നടന്നിട്ട് കോഴി കൂവുന്നതിന് മുമ്പ് 3 തവണ തള്ളിപ്പറഞ്ഞിട്ട് പള്ളി ഉണ്ടാക്കിയ പത്രോസിനെയല്ല. എനിക്കിഷ്ടം ഒറ്റുകാരനായ യൂദാസിനെയും എൻ്റെ നാവരിഞ്ഞാലും ഞാൻ സംസാരിക്കുമെന്ന് പറഞ്ഞ സ്നാപയോഗനെ തന്നെയാണ്. ഒത്തുതീർപ്പുകാരനായ യേശുക്രിസ്തുവിനേക്കാളും ഞാൻ ബഹുമാനിക്കുന്നത് യൂദാസിനെയാണ്. അതാണ് എൻ്റെ രാഷ്ട്രീയം, അതാണ് എൻ്റെ ഫിലോസഫി. ഈ അനുസരിച്ചും പറയുന്ന വലിയ വലിയ കാര്യങ്ങളൊക്കെ മനസ്സിലാവാറുണ്ടോ? ഇപ്പൊ പറഞ്ഞ വലിയ വലിയ കാര്യങ്ങൾ അത് എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല. എനിക്ക് സ്കൂളിൽ ഇതുവരെ ഒരു സാറ് നല്ല മാർക്ക് തന്നിട്ടില്ല. അപ്പൊ ഇവന്റെ മാർക്ക് കിട്ടിയോടുകൂടി ഞാൻ പിന്നെ 1ാം ഗ്രേഡിലെത്തി. സ്റ്റാർ തൂക്കണേ വീട്ടില്.
ജനസിംഹത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ, എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്, അത് ആ കൗണ്ടർ ആ സമയത്ത് കിട്ടിയതാണോ? സ്പോട്ടിൽ വന്നതാ. അതില് അതില് വന്നിട്ടുള്ള ഒരു 50% സ്പോട്ടിൽ ക്ലിക്കായിട്ടുള്ള സ്പോട്ടിൽ അടിച്ചതാണ്. നമ്മള് ഏതൊരു സാധനം ഉണ്ടാക്കിയാലും ഒരു ഫോർമാറ്റ് ഉണ്ടാക്കിക്കൊണ്ടുവരണം, ഒരു സ്ക്രിപ്റ്റ് കാണത്തില്ല. ഞാൻ സാധാരണ സ്ക്രിപ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാല് തുടക്കം ഏതിൽ സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് ഒരു ആരോ ഇട്ടിട്ട് കൗണ്ടർ നല്ല കൗണ്ടർ ആണെങ്കിൽ ആ കൗണ്ടർ ജസ്റ്റ് ഒരു വാക്ക് കൊണ്ട് എഴുതിയിരിക്കും, എനിക്ക് പിന്നെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും എന്താണ് ഞാൻ ഉദ്ദേശിച്ചെന്നുള്ള. അടുത്തത് അത് എവിടെ വന്ന് നിൽക്കണം, അടുത്ത എവിടെ വന്ന് നിൽക്കണം, അങ്ങനെ ഒരു 10-20 ആരോ ഇട്ട് വന്ന് ക്ലൈമാക്സിൽ ഒരു അങ്ങനെയാണ് എൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഷോട്ട് ഞാൻ ഇവരെ കൊണ്ട് എടുപ്പിക്കുമ്പോഴും ഇതാണ് സിറ്റുവേഷൻ, ഞാൻ എഴുതി വെച്ച കുറച്ച് കൗണ്ടറുകൾ പറഞ്ഞു കൊടുക്കും, ബാക്കിയുള്ളത് കൈ നിട്ടോളാൻ പറയും. ഈ കൈ നിട്ട് പറയുന്നതാണ് കൂടുതലും സക്സസ് ആയിട്ടുള്ളത്. ഈ ബിഗ് ബീഡ സ്പൂഫ് ചെയ്തപ്പോഴും നമ്മൾ പറയുന്നത് എല്ലാം സ്പോട്ടിൽ വന്നതാണ്. ഒരു ജോർജ് മാഷ്, കെ ജി ജോർജ് മാഷ് പറഞ്ഞൊരു ഡയലോഗുണ്ട്, പഞ്ചുവടി പാലം എന്ന് പറയുന്ന സിനിമ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഓരോ ഫ്രെയിമും ഒരു ചിത്രകാരനെ കൊണ്ട് വരപ്പിച്ചു വെച്ചു. ഈ ഷോട്ട് ഇങ്ങനെയായിരിക്കണം, ഈ ക്ലോസ് ഇങ്ങനെയായിരിക്കണം, വൈഡ് ഇങ്ങനെയായിരിക്കണം, ഹൈ ആംഗിൾ ഇങ്ങനെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തു. പാലത്തിൻ്റെ ചിത്രം വരെ വരച്ചു വെച്ചു. ആദ്യത്തെ ദിവസം തന്നെ ഷൂട്ട് തുടങ്ങി. അദ്ദേഹം ആ പേപ്പറെല്ലാം വലിച്ച് കീറിക്കളഞ്ഞു. കാരണം അവിടെ നിൽക്കുന്നതൊക്കെ അഭിനയിച്ച് തുടങ്ങിയപ്പോൾ ജോർജ് ഏട്ടൻ വരച്ച ചിത്രത്തെക്കാളും വലിയ മനോഹരമായ പ്രതിഭകളാണ്, പ്രതിമകളല്ല പ്രതിഭകളാണ് അവിടെ നിന്ന് അഭിനയിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ പഞ്ചോടി ഫലം കാണണം. അപ്പോൾ അദ്ദേഹം കൈവിട്ടു. അദ്ദേഹം ആക്ഷനും കട്ടും മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ നടന്മാരാണ് അത് കൊണ്ടുപോയത്, നടന്മാരും നടിമാരും. എത്രയോ പ്രതിഭാധനന്മാരായ നടന്മാരും നടിമാരുമാണ് നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിലുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ ഇവരൊക്കെ വളർന്നു വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഫൈൻ, നല്ല എൻഡിങ് ആയിപ്പോയി. അപ്പോൾ മായാവരം തിയേറ്ററുകളിൽ എത്തുന്നു. നാലു പേർക്ക് എന്താ പങ്കുവയ്ക്കാനുള്ളത് പ്രതീക്ഷ എന്നുള്ള രീതിയിൽ സുബിൻ പറഞ്ഞു തുടങ്ങിക്കോ. ഇതുപോലെ തന്നെയാണ്, നമ്മൾ ഒരു തുടക്കക്കാരെന്നുള്ള നിലയിൽ നമ്മൾ ഗുരുസ്ഥാനീനായിട്ടുള്ള ലഞ്ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിനെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു തുടക്കക്കാരെന്നുള്ള നിലയിൽ ഈ സിനിമ ജനങ്ങളെ ഏറ്റെടുക്കണം, നമ്മളെപ്പോലുള്ള പുതിയ ആർട്ടിസ്റ്റുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യണം. മലയാള ഇൻഡസ്ട്രി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ലൈക്ക് നല്ല സിനിമയാണ് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യും. അപ്പോൾ നല്ല സിനിമയാണ് മലയാളികൾ കാണും. അപ്പോൾ നമ്മുടെ വി ഹാവ് ഡൺ അവർ ബെസ്റ്റ്. ഞാൻ ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു, എല്ലാവരും കാണുക. ഞാൻ പുതിയതായിട്ട് തുടങ്ങാനിരിക്കും. എനിക്ക് ആധുനിക ഭയങ്കര മോഡേൺ ആയിട്ട് പറയണോടാ. ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ കളയണ്ടല്ല. നമുക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ഡയറക്ടർ പറഞ്ഞ സാധനം ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഇത് ഇത് ഫുൾ ഫ്ലെഡ്ജിലായിട്ട് അഭിനയിച്ച ഒരു സിനിമ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഈ സാധനമാണ്. ഇനി ഞാനും അലൻ ചേരനായിട്ട് അഭിനയിച്ച അടുത്ത സിനിമ ഗർ ചാക്കോച്ചനും സുരായിട്ടുള്ള അലൻ ചേരട്ടെ ചാക്കോ എന്താ ചാക്കോച്ചനും സുരാടനായിട്ട് അഭിനയിച്ച ഒരു സിനിമ അടുത്ത പ്രാവശ്യം ഇറങ്ങാറുണ്ട്. അപ്പൊ എന്തായാലും സിനിമ വിജയിച്ച് ആവട്ടെ, മലയാളത്തിൽ പുതിയൊരു നായകനെ കിട്ടട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി നാലുപേരുടെ. നമസ്കാരം.